ചെറിയ ചെറിയ ഹെയർപിൻ വളവുകൾ പിന്നിട്ടാണ് കോട്ടയത്തു നിന്ന് വാഗമൺ പോകുന്ന വഴിയിൽ നിന്ന് മാർമല കാണാൻ പോകേണ്ടത്. എന്തിനി മഴ ഇപ്പോൾ എന്തിനു വന്നു, ഞങ്ങൾക്ക് ഈ മഴ ഇപ്പോൾ വേണ്ട കേട്ടോ. ഞങ്ങൾക്ക് ആ വഴിയരികെ ആ ചേട്ടനോട് നമ്മൾ വഴി ചോദിച്ചേ. ആ വഴിയിൽ ഏതു വണ്ടിക്കും പോകാവുന്ന കലക്കൻ റോഡുമുണ്ട് മാർമലയിലേക്ക്. മാർമലയിലെത്തി വണ്ടി ഒതുക്കി നടന്നും ഓടിയും തുടരാം ഈ യാത്ര. നല്ല മഴയുള്ള ദിവസമാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് കല്ലുകൾ പാകിയ വഴിയിലൊക്കെ മഴവെള്ളമായിരുന്നു. ആ മഴ വഴി താണ്ടിയാണ് ഞങ്ങൾ മാർമല വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി മുന്നോട്ട് പോയത്. ഒരു മഴ വഴി കൂടെ പോകണം. മഴ വഴി അല്ലേ, ഇത്രയാണ് മഴ വഴി എന്ന് പറയുന്നത്. വഴി മൊത്തവും വെള്ളമാണ്. വീട്ടിലിരുപ്പിന്റെ മടുപ്പിൽ നിന്നും കൊച്ചേപ്പിനും റോസ്വിതയ്ക്കും സന്തോഷത്തിന്റെ മഴ വഴിയായി അത് മാറി. എക്സ്പീരിയൻസ് ഈ മഴ മഴ വഴിയെ പറ്റി. വെള്ള വഴി അല്ലേ, ഈ വെള്ളത്തിൽ കൂടെ നടക്കണതാണ് ഏറ്റവും ശരിയും. കുറച്ചിടയിൽ കല്ലും വെള്ളമൊക്കെ ചവിട്ടി നടക്കാനായിട്ട് ഗംഭീര സുഖാണ്. അല്ലേ, എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തു. ഇത്രയും തന്നെ മതിയല്ലോ. നമ്മൾ ഈ ഇത്രയും ദിവസം വീടിന്റെ അകത്തും ഈ എങ്ങും പോവാതെ ഇരുന്നിട്ട് ഈ ഒരു കാഴ്ച തന്നെ ഭയങ്കര. മഴവഴി താണ്ടി എത്തിയാൽ ചെറു വഴികളാണ് നമ്മൾക്ക് മുന്നിൽ തെളിയുക. ഭയങ്കര ഒച്ച ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാം. മഴവെള്ളത്തിനൊക്കെ പോകാൻ പറ്റുമോ കാണാൻ പറ്റുമോ നോക്കാം. കല്ലിലും പുല്ലിലും ഒക്കെ തട്ടിത്തടഞ്ഞ് മാർമലയുടെ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം വാഗമണ്ണൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതൊരു പുത്തൻ അനുഭവമാണ് എനിക്കും പൊന്നൂരും പിള്ളേർക്കും ഒക്കെ. ഗംഭീരമായിട്ട് നമ്മളിവിടെ നിന്നാണ്
കുറച്ച് ക്ഷീണിക്കുന്ന പണിയാട്ടോ അതെ തലയെ കണ്ടാ അറിയാം പിന്നെ അവിടുന്ന് വെള്ളം വീഴുന്നുണ്ട് നമ്മളൊന്ന് ക്ഷീണിക്കും ഇടയ്ക്ക് പൊന്നു മഴയാന്ന് പറഞ്ഞ് പേടിപ്പിച്ചു അത് വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം തെറിച്ചു വേണാടി എങ്ങനെയുണ്ട് ചോദിച്ചു കൊള്ളോ പേടിയുണ്ടോ പേടിയുണ്ടോ അടി ഭയങ്കര നീ ആള് കൊള്ളാലോടി